സന്തോഷം തോന്നുന്നു. കാരണം നമ്മുടെ ജീവിതം ഇമോഷണലി നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു പടമാണ്, നല്ല ഇമോഷണൽ സെന്റിമെന്റ്. നമുക്ക് മലയാളത്തിന് ഒരു ഓസ്കാർ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഫിലിമാണ്. നീണ്ട 16 വർഷത്തെ കാത്തിരിപ്പ് ഒട്ടും തന്നെ വ്യർത്ഥമായില്ല എന്ന് 100% തെളിയിക്കുന്ന ചിത്രമാണ് ബസി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഇന്റർവെല്ലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ടും വെള്ളം ദാഹിക്കും എന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. എനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾ മാത്രമല്ല എല്ലാവരും ഇന്ന് കരയുണ്ടായിരുന്നു തിയേറ്ററിലല്ലേ. പടമല്ല ഇത്, ഇതൊരു റിയൽ ലൈഫാണ്. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ബ്ലെസ്സി സാർ, വെരി ഗുഡ് ഫിലിം മേക്കർ, ഒന്നും പറയാനില്ല. മലയാളത്തിലേക്ക് ഒരു ഓസ്കാർ ഉണ്ടെങ്കിൽ രാജയുടെ തന്നെ കൊണ്ടുവരും. പൃഥ്വിരാജ് എന്നൊരു ആക്ടറെ അല്ലെങ്കിൽ ഒരു സ്റ്റാറിനെ ഇതത് കാണാൻ പറ്റിയില്ല. നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അതായിരുന്നു. സന്തോഷം തോന്നുന്നു, കാരണം നമ്മുടെ ജീവിതം പൃഥ്വിരാജ് സാറിന് ഇല്ല. ഇപ്പം അല്ലേ ഞാൻ അങ്ങനെ കാണാന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നീണ്ട 16 വർഷത്തെ കാത്തിരിപ്പ് ഒട്ടും തന്നെ വ്യർത്ഥമായില്ല എന്ന് 100% തെളിയിക്കുന്ന ചിത്രമാണ് ബസി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. പേഴ്സണലി സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഒരു മനുഷ്യൻ എത്രമാത്രം ട്രാൻസ്ഫോം ആവുന്നു, ആ സാധാരണ ഒരു പൃഥ്വിരാജ് മെൻഷൻ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, ആ വണ്ണം വെച്ച് ആ ക്യാരക്ടറിന് ആദ്യം വണ്ണം കൊടുത്തത് തന്നെ ആ എത്രമാത്രം മാറ്റം, എത്രമാത്രം അനുഭവം അനുഭവിച്ചു എന്ന് കാണിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ആക്ടറല്ല, ഒരു ക്യാരക്ടർ, ഒരു ജീവൻ, ഒരു ജീവിതം, അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് നല്ല ഇമോഷണലി നമ്മൾ അറ്റാക്ക് ചെയ്യുന്നൊരു പടമാണ്, നല്ല ഇമോഷണൽ സെൻറ്റിമെൻ്റ് കാണുന്ന ഒരു പടമാണത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഒരു 100% 101% കൊടുത്തൊരു പടമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. നല്ല ഗ്രാഫിക്സ്, VFX എല്ലാം നല്ലതായിരുന്നു, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എൻ്റെ അഭിപ്രായം നല്ല വായിച്ചതാണ്. കഥയിൽ ബുക്കിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ആ ചിത്രീകരണത്തിന് വേണ്ട രീതിക്ക് അതുപോലെ തന്നെ കോമ്പൻസേറ്റ് ചെയ്ത് എല്ലാം അങ്ങനെ കൂട്ടാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അതുപോലെ തന്നെ ഒരു വ്യൂ, ആ വ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു കുറവ് തോന്നിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. ബുക്കിൽ നിന്ന് ശരിയാ, കുറച്ച് സീൻസൊക്കെ കട്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു കുറവായിട്ട് എനിക്ക് അവിടെ തോന്നിയിട്ടില്ല. നല്ലതായിരുന്നു. ഉറപ്പായിട്ടും എല്ലാ മേഖലകളിലും, അഭിനയമാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും രാജ്യോട്ടൻ ഓൾ ദി ബെസ്റ്റ്. രാജ്യോട്ട സൂപ്പർ മൂവി. ഇല്ല, സ്റ്റോറി വായിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഫിലിം കണ്ടപ്പോൾ സ്റ്റോറി വായിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ജിംഖാനെ ഡയറക്റ്റ് നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ രാജ്യോട്ടനെ നേരിട്ട് കാണാനുള്ള ഒരു എന്താ പറയുക, അത്രയും ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ബ്ലെസ്സി സാർ, വെരി ഗുഡ് ഫിലിം മേക്കർ, ഒന്നും പറയാനില്ല. സൂപ്പർ മൂവി. രാജേണ്ണനെ പറ്റി ഒന്നും പറയാനില്ല, എല്ലാം നല്ല അടിപൊളി. ഓസ്കാർ തന്നെ, ഓസ്കാർ മലയാളത്തിലേക്ക് ഒരു ഓസ്കാർ ഉണ്ടെങ്കിൽ രാജേണ്ണൻ തന്നെ കൊണ്ടുവരും. താങ്ക് യു. ഫിലിം പൊളി ഫിലിമാണ്. എന്താ, തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഫിലിമാണ്. ബിക്കോസ് റഹ്മാൻ സാറിൻ്റെ മ്യൂസിക് ആയാലും പൃഥ്വിരാജ് സാറിൻ്റെ ആക്ടിങ് ആയാലും എല്ലാം നല്ല. എന്താ, മലയാളത്തിൽ ഇതേപോലത്തെ ഫിലിം വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ വന്നിട്ടുണ്ടാവും. ബട്ട് ഈ ഫിലിം ഒരു ലൈക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. നമുക്ക് മലയാളത്തിൽ ഒരു ഓസ്കാർ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഫിലിമാണ്. റഹ്മാൻ സാറിൻ്റെ മ്യൂസിക് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ബിക്കോസ് റഹ്മാൻ സാറിൻ്റെ മ്യൂസിക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ നോവൽ വായിച്ചിട്ട് വരാണെങ്കിൽ കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ട് നമുക്ക് തോന്നും. ബിക്കോസ് സിനിമയിൽ കാണിക്കാത്ത കുറേ സീൻ നോവലിലുണ്ട്. അതേപോലെ പൃഥ്വിരാജ് സാറിൻ്റെ കോൺവേർഷൻസ് ആയാലും പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഭാഗത്തിലുള്ള ഒരു ബോഡി ടൈപ്പ് അല്ല സെക്കൻഡ് ഭാഗത്തിൽ. അതേപോലെ അത് നമുക്ക് കാണുമ്പോൾ തന്നെ പുള്ളിക്കാരൻ ഒരു വേഴ്സറ്റൈൽ ആക്ടറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ താങ്ക് യു. ഹാർട്ട് ടച്ചിങ് ആണ്. നമുക്ക് ഫിലിം തുടങ്ങി പുള്ളിക്കാരൻ ഡെസേർട്ടിൽ എത്തി അവിടെ പെട്ടി കിടക്കുമ്പോൾ തൊട്ട് നമുക്ക് ഫുൾ കരച്ചിൽ തന്നെ വരുന്നത്, ഫുൾ കരച്ചിലാണ്. പിന്നെ പുള്ളിക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, ഹക്കീം എന്ന് പറയുന്ന ഒരാൾ മരിക്കുന്ന ഒരു സീനുണ്ട്, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ലിറ്ററലി കരച്ചിൽ വരും. ഫുൾ ഫിലിം എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. താങ്ക് യു. ആടുജീവിതം ട്രൂലി എപ്പിക്. ഒരുപാട് പേരെ കുറിച്ച് കാണുന്നുണ്ട്, ബട്ട് ഫസ്റ്റ് കംസ് ബ്ലെസ്സി. പുള്ളിക്കാരൻ്റെ ഒരു 16 വർഷത്തെ കാത്തിരിപ്പ് ഹാസ് ഡൺ സംതിങ് ബിഗ് ഫോർ മലയാളം ഇൻഡസ്ട്രി, ഫോർ ദി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി. സെക്കൻഡ് കംസ് പൃഥ്വിരാജ്. രാജപ്പ എന്ന് മലയാളികൾ കളിയൊക്കെ കളിച്ച
അവസാനം രാജു ഏട്ടാന്ന് സ്വയം വിളിപ്പിച്ച് ആളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് പൃഥ്വിരാജ് ഡൺ ഇറ്റ്സ് ആൻഡ് നാഷണൽ അവാർഡൊക്കെ ഉറപ്പാണ്. ബട്ട് മലയാളത്തിൽ നിന്ന് ട്രൂലി നെഞ്ച് കൈവച്ച് ഇതൊരു ഓസ്കാർ ബർത്തി സാധനമാണ് എന്ന് നമുക്ക് ഡിമാൻഡല്ലേ പറയാൻ പറ്റുന്ന ഒരു മൂവി പ്ലസിയാസ് ഡൺ. അതിന് ഹാറ്റ്സ് ഓഫ് ടു ദ എൻറ്റയർ ടീം. ആൻഡ് പൃഥ്വിരാജ് എന്നൊരു ആക്ടറെ അല്ലെങ്കിൽ ഒരു സ്റ്റാറിനെ ഇതിനകത്ത് കാണാൻ പറ്റിയില്ല. നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അതായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ 16 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആവില്ല, ഇത് മലയാളത്തിൻ്റെ സീൻ മാറ്റും. സീൻ ലൈക്ക് കണ്ടവർക്കറിയാം, പിന്നെ കണ്ടു കഴിയുമ്പോൾ മനസ്സ് നിറയും, കണ്ണു നിറയും. ഒരു കുപ്പി വെള്ളം കൈ കയറിയോ, കാരണം കുറേ ഷോർട്സ് അല്ലെ സീൻസ് കാണിക്കുമ്പോൾ നമുക്കും ഒരു ദാഹം തോന്നിപ്പോകും ആ ലെവൽ മേക്കിംഗ്. പിന്നെ പൃഥ്വിയുടെ ഒരു ഷർട്ട്ലെസ് സീനൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും വി എഫ് എക്സ് ആണോ എന്ന് തോന്നിപ്പോയി. യെസ്, അത്രയും മെലിഞ്ഞിട്ട് അടിപൊളിയായിരുന്നു. ബ്ലസ്സിയുടെ കുറേ ട്രാൻസിഷൻ ഷോർട്സൊക്കെ ഉണ്ട്, അതൊക്കെ നൈസാണ്. തിയേറ്ററിൽ മിസ് ചെയ്യരുത്, ഒരു മലയാളി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് അത്. ഇതൊരു മനുഷ്യൻ്റെ ജീവിതമാണെന്ന് അറിയുമ്പോൾ അതിലോ ഹൊറാണ്. ആൻഡ് എ ആർ റഹ്മാൻ ഹാസ് മ്യൂസിക് ഡൺ, ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ട്രൂലി എപ്പിക്. തീർച്ചയായിട്ടും നമ്മൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ സത്യം നമ്മൾ അതുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഈ എന്തൊക്കെ സ്ട്രഗിൾ ഇതെന്ന് ഇത്രയും ഇല്ലെങ്കിലും ഇച്ചിരിയെങ്കിലും അനുഭവിക്കുന്നുണ്ടാവില്ലേ എന്ന് വെച്ചാൽ, നമ്മളെ സ്നേഹിക്കുന്നവരെ വിട്ടു നിൽക്കുമ്പോഴുള്ള ഒരു വല്ലാത്ത അവസ്ഥ, അതുമാത്രമല്ല ഇവർ കണ്ണെത്താത്ത ഒരു മരുഭൂമി, ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചില്ലേ നമ്മൾ ഓരോരുത്തരും കണ്ട്. എനിക്ക് തന്നെ പെൺകുട്ടികൾ മാത്രമല്ല എല്ലാവരും ഇരുന്ന് കരയുണ്ടായിരുന്നു തിയേറ്ററിലല്ലേ, ഇത്രേ ഉള്ളൂ. ഇതെന്തായാലും സന്തോഷം. ഒരു ഒരു പടത്തിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ആടുജീവിതം പടം കാണാം. അതായത് ബ്ലെസ്സി എന്ന സംവിധായകൻ്റെ 16 കൊല്ലത്തെ കാത്തിരിപ്പ്, അതേപോലെ തന്നെ പൃഥ്വിരാജൻ്റെ നാളിൻ്റെ 16 കൊല്ലത്തെ ഒരു സിനിമ, ഒരു ഡെഡിക്കേഷൻ അങ്ങനെയാണ് പറയാം. പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല, പടമല്ല ഇത്, ഇതൊരു റിയൽ ലൈഫാണ്. നജീബിനെ നമുക്ക് റിയൽ ലൈഫിൽ കൂടെ കാണാൻ സാധിച്ചു. അതിനെ ഇങ്ങനെ ഒരു എന്താ പറയണേ, നമുക്ക് ഇത്രയും നല്ലൊരു സബ്ജക്റ്റ് കാണാൻ കഴിഞ്ഞത് ബ്ലെസ്സി സാറ് എല്ലാ ടീമിൻ്റെയും ക്രൂവിൻ്റെയും ഒരു ഇതാണ്. നല്ലൊരു സിനിമ നമുക്ക് കാണാൻ പറ്റി. നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഒരു ഒരാളുടെ ജീവിതം ഇത്രയും ദുരിതപൂർണമാണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളതിലൂടെ കടന്നു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ടും വെള്ളം ദാഹിക്കും എന്ന് വെച്ചാൽ ആ ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പം എല്ലാവരും പോയി കാണും, കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിനയ പാഠത്തിന് പരമാവധി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നജീബുമായി, അതായത് നോവലുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം അതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നുള്ള നിലയിൽ അതിനെ കാണാൻ പറ്റിയ സിനിമ സിനിമയായിട്ടും നോവൽ നോവലായിട്ടും കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. മലയാളി അഭിനയിക്കുമ്പോൾ അതിൻ്റെതായ തനിമ അത് ഉണ്ടാവും, അത് 100% ഉറപ്പാണ്. മലയാളി അഭിനയിക്കുമ്പോൾ അതിൻ്റെതായ തനിമ ഉണ്ടാവും. അദ്ദേഹം അഭിനയിച്ചതിൽ, അദ്ദേഹത്തെ സെലക്ട് ചെയ്തു, അദ്ദേഹം അഭിനയിച്ചതിൽ 100% അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എഫേർട്ട് അതിൽ കാണാനുണ്ട്. പൃഥ്വിരാജിന്റെ അഭിനയത്തെ കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 120 ചിത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു മുഖം, അഭിനയ പാഠവും തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ എ ആർ റഹ്മാന്റെ സംഗീതത്തെ കുറിച്ച്, മറ്റ് നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ അഭിനയത്തെ കുറിച്ച് വളരെ മികച്ച കാര്യം മാത്രമേ പറയാറുള്ളൂ. എൻ്റെ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് പകർന്നു കിട്ടിയ അനുഭവം നിശ്ചയമായിട്ടും അതിൻ്റെ 10 മടങ്ങ് ഉജ്ജ്വലമായി മനോഹരമായി സിനിമയിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പുസ്തകം വായിച്ചു എന്ന കാരണത്താൽ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ കണ്ട് നിരാശരാവില്ല, കൂടുതൽ ഇഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ. എല്ലാ വായനക്കാരെയും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ്. നിശ്ചയമായിട്ടും ഈ സിനിമ കണ്ട് ഈ ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എന്തായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തുകൊണ്ടാണ് ഇത് ഒരു മികച്ച സിനിമയാണ് എന്ന് പറഞ്ഞത് എന്ന് കണ്ട് അനുഭവിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബ്ലെസ്സിക്കും പൃഥ്വിരാജിനും എ ആർ റഹ്മാനും ഈ നടീനടന്മാർക്കും എല്ലാവർക്കും ഒരു വലിയ ബിഗ് സല്യൂട്ട് നൽകുന്ന ഇത്തരത്തിൽ മനോഹരമായ ഒരു ചിത്രം മലയാളത്തിന് വേണ്ടി അണിയിച്ചൊരുക്കുന്നത്. താങ്ക് യു വെരി മച്ച്.
എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് ഒരു യൂണിവേഴ്സിറ്റി സിനിമ പഠിക്കാനുള്ള ജീവിതം ജീവിതാനുഭവങ്ങൾ യൂണിവേഴ്സിറ്റിയിലായിരുന്നു കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് അഡൽട്ട് ആവുന്നത് അത് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഞാൻ പഠിച്ചു വന്നതാണ് അഡ്വൈസ് രാജുവായിട്ട് നന്ന് ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ എന്നോട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് എന്ത് മാനറിസങ്ങളും എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി സ്വാതന്ത്ര്യം രാജുവിന് എനിക്ക് തന്നെ സോ ആ അൾട്ടിമേറ്റ് ഫ്രീഡമേ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന എന്നാണ് സിനിമയിൽ നജീബിനേക്കാൾ ഒരു നോവായിട്ട് നിൽക്കുന്ന ഹക്കീമിൻ്റെ കഥാപാത്രമായിരുന്നു നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാനും സിനിമ കാണുന്നത് ഡബ്ബിങ്ങിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനും സിനിമ കാണുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിലും ഒരു എന്താ പറയുക ഇമോഷൻസൊക്കെ മാറി മാറി മറിഞ്ഞ് അലയടിച്ച് എന്താ പറയുക ഒരു എന്തോ ഒരു നൊമ്പരം പോലെ ഒരു അവസാനം ആ ടൈറ്റിൽ കാർഡ് കാണിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലൊരു എന്തോ ഒരു നൊമ്പരം എന്തോ ചിലപ്പോൾ നജീബിനെ രക്ഷപ്പെട്ടതിൻ്റെ ഒരു സന്തോഷം ഒരു റിലീവൻസ് ഒരു റിലീഫ് എല്ലാം ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡായിരുന്നു സിനിമയ്ക്ക് മുന്നേ അതായത് ഒഡീഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ആടുജീവിതം വായിച്ചിട്ടുള്ളത് അപ്പോൾ വായിച്ച എല്ലാ മലയാളികളെയും പോലെ തന്നെ 3 മണിക്കൂർ കൊണ്ട് ഒത്തിരിപ്പിന് വായിച്ചെടുത്ത ഒരാളാണ് ഒരു എടുത്തിട്ടുണ്ട് I believe the director Blessy has done a masterpiece because it was difficult to shoot. It took him 16 years to pull it off, and based on a true story, it's a story that's about survival. It's a human story. We had great technicians, we had great actors. Of course, big up to Raj, who for this movie had to go through transformations that's just beyond what the business requires, you know. To have to lose like 31 kilo for the character, it's very commendable, and I applaud him for that. All departments have been just amazing, you know. The music is another character in the movie. Without the music, it's like we feel like something is wrong. So A.R. Rahman has done a fantastic job. The cinematography was on point, you know, the sound. The makeup, the wardrobe, so yeah, I mean, very happy to be here. This is my first gig in India, and hopefully I'll have a chance to come back with another movie, you know. But more than anything, I'm happy to be introduced to the Indian cinema via the GOAT Lab, because I think it's probably the movie that's gonna make India extremely proud, not just people from Kerala, but the entire India. So let's see. For you to judge.